ഹായ് ഫ്രണ്ട്സ്, യൂട്യൂബിൽ നിന്നും ഒരു സന്തോഷ വാർത്ത. 2023 യൂട്യൂബിൻ്റെ പല നിയമങ്ങളും അപ്ഡേഷൻ വരുത്താനുള്ള ഒരു പുതിയൊരു ആർട്ടിക്കിൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നത് 4000 പബ്ലിക് വാച്ച് അവർ എന്ന ക്രൈറ്റീരിയയും 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന ഒരു ക്രൈറ്റീരിയയും അവർ മാറ്റിയെഴുതുകയാണ്. അതിൽ ഈ 4000 വാച്ച് അവർ എന്നുള്ളത് 2000 താഴെയോ ആവാതിനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന ആ കടമ്പയും അവർ മാറ്റുകയാണ്, അതും കുറയാനുള്ള ചാൻസ് ഉണ്ട്. അത് എത്രയാണെന്ന് വിശദീകരിച്ചിട്ടില്ല. പിന്നെ 2023 ജനുവരിയിലാണ് ഈ അപ്ഡേഷൻ നടക്കുക. അതുകൊണ്ട് പുതിയ പുതിയ ക്രിയേറ്റേഴ്സിനെ യൂട്യൂബിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി യൂട്യൂബേഴ്സ് അതോറിറ്റി എടുത്ത തീരുമാനങ്ങളാണ് ഇത്. ഇത് 2023 ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആർട്ടിക്കിളിൽ പറയുന്നത് ഇനി മുതൽ ഷോർട്സ് ഫിലിമിനും ഷോർട്സുകൾ അതുപോലെ ക്ലെയിം വരുന്ന വീഡിയോസിനും നമുക്ക് റവന്യൂ ലഭിക്കും. ഈ ക്ലെയിം വരുന്ന വീഡിയോകളിൽ ആ ക്ലെയിമുള്ള പാർട്ടിക്ക് അതിന് റവന്യൂ പോവും. ബാക്കിയുള്ള വരുമാനം ആരാണോ ക്രിയേറ്റേഴ്സ് അവർക്ക് തന്നെ ലഭിക്കും. അതുകൊണ്ട് നമുക്ക് ഇനി വീണ്ടും അതിൽ യൂട്യൂബേഴ്സിൽ പല പല മ്യൂസിക്കുകളും ഇതിലൊക്കെ ആഡ് ചെയ്യാൻ കഴിയും. പല യൂട്യൂബേഴ്സിനും അവർ നേരിടുന്ന ഒരു പ്രശ്നം 4000 പബ്ലിക് വാച്ച് അവർ എന്ന ക്രൈറ്റീരിയ ആയിരുന്നു. അതിലാണ് വളരെ എന്താ പറയുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാറ്റം അവർ ചെയ്യുന്നത്. അതുപോലെ ഷോർട്സ് ഫിലിം, അതിൽ നിന്നും വരുമാനം ലഭിക്കാനുള്ള സാധ്യതയും അവർ പറയുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് പുതിയ യൂട്യൂബേഴ്സ് ക്രിയേറ്റേഴ്സ് പുതിയ പുതിയ ഷോർട്സുകൾ ധാരാളം അപ്ലോഡ് ചെയ്യുക, പുതിയ പുതിയ വീഡിയോസും അപ്ലോഡ് ചെയ്യുക. ഇതുവരെ ചെയ്തിട്ട് ഇതുവരെ നമുക്ക് കഴിയില്ല എന്ന് കരുതി മാറി നിന്നവർ വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം 2023 പുതിയ ക്രിയേറ്റേഴ്സിൻ്റെ സമയമാണ്. അവർക്ക് റവന്യൂ ലഭിക്കാനുള്ള വളരെ സാധ്യതയാണ് യൂട്യൂബ് ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് യൂട്യൂബ് ഇങ്ങനൊരു കാര്യം ഒരുക്കാനുള്ള കാരണം യൂട്യൂബേഴ്സിൻ്റെ എതിരാളികളായ മറ്റേ ഇൻസ്റ്റാഗ്രാം അതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നും കൂടുതൽ ക്രിയേറ്റേഴ്സിനെ യൂട്യൂബിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് അവർ ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും നമുക്ക് പ്രത്യേകിച്ച് ഷോർട്സ് ഫിലിം ഷോർട്സുകളിൽ പരസ്യം ആഡ് ചെയ്ത് അതിൽ നിന്നുള്ള വരുമാനവും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഷോർട്സുകൾ ധാരാളം ചെയ്യാൻ ഇനി ശ്രമിക്കുക. ഇനി കൂടുതൽ കൂടുതൽ വീഡിയോകൾ, പ്രത്യേകിച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തവരാണ് വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം 2023 നമുക്ക് പ്രത്യേകിച്ച് പുതിയ ക്രിയേറ്റേഴ്സിന് വളരെ അനുയോജ്യമായൊരു സമയമാണ്, റവന്യൂ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പരസ്പരം കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അങ്ങോട്ടും സഹകരിച്ച് കൂടുതൽ വീഡിയോ ഒക്കെ വാച്ച് ചെയ്ത് ഈ അവസരം വിനിയോഗിക്കുക.